അതായത് താങ്കൾ ഇത്രയും പറഞ്ഞ ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 മാസമായി സമരം ചെയ്യുന്ന ഒരു കാര്യത്തിൽ താങ്കളുടെ ആവശ്യം എന്ന് പറയുന്നത് ഡീകമ്മീഷൻ ചെയ്യുകയല്ല ഡാം മുല്ലപ്പെരിയ, പകരം പുതിയ ഡാം പണിയണ്ട, ഈ ഡാം തന്നെ 50 അടി മാത്രം വെള്ളം എടുക്കുന്ന രൂപത്തിൽ ക്രമീകരിക്കുക, അവർക്ക് വെള്ളം കിട്ടുമല്ലേ, എന്നിട്ട് പൈപ്പ് വേണമെങ്കിൽ അടിത്തട്ടിൽ വെച്ചിട്ട് അടിയിൽ നിന്ന് വെള്ളം കൊണ്ടുപോകട്ടെ. അപ്പൊ ഇവിടെ ഈ ഡാമിന് വേറെ കുഴപ്പങ്ങളൊന്നും വരുന്നില്ല, വരുന്നില്ല, അതൊരു പുരാവസ്തുവായിട്ട് നിൽക്കും. പിന്നെ അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇപ്പൊ സംഭവിക്കുന്നത് അഥവാ ഇനി ഇവർ ഈ ലെവലിൽ നിർത്തുകയാണെന്നുണ്ടെങ്കില് ബാബറിയും മസ്ജിദ് ആയി പോകും, ഹിൽപ്പിള് തന്നെ തകർക്കും, ഒന്നാം പ്രതി ഞാനായിരിക്കും. ആ തർക്കിക്കണ്ട. അതിനുശേഷം തമിഴ്നാടിനും വെള്ളമില്ല, ഇവിടെ 4-5 ജില്ലകൾ നശിച്ചു പോകും. തമിഴ്നാടിന് ഈ ആലപ്പുഴയിലെ നമ്മുടെ ഈ ഇപ്പൊ ഞാൻ പറയുന്ന പഴയല്ലേ നമ്മുടെ ആതിരപ്പള്ളി തന്നെ, അത് നമ്മുടെ ഈ പുഴയുടെ പേര് ഞാൻ പറഞ്ഞായിരുന്നില്ല, ഇപ്പം ചാലക്കുടി പുഴ. ഈ ചാലക്കുടി പുഴ തന്നെ ഓൾറെഡി 3 ഡാം ഉണ്ടല്ലോ, ഇനി ബാക്കി ഇവിടെ കൊണ്ട് കെട്ടിട്ട് നമ്മുടെ ഈ പാമ്പാർ ഭവാനി അല്ലെ കാവേരിയിലേക്ക് ചെയ്തത്, മൂന്നിന്റെ സംഗമസ്ഥാനം 4 സംഗമസ്ഥാനത്തിന് ഡാം കെട്ടിട്ട് എത്ര അടി വേണമെങ്കിലും ഉയർത്തിക്കൊണ്ട് വെള്ളം കിട്ടുമല്ലോ തമിഴ്നാട് മൊത്തം. അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടവിടെ, ഞാൻ പോയി കണ്ടതാ, പോയി നോക്കിയതാ, ഒരു സർവേ നടത്തിയതാ സ്വന്തമായിട്ട് തന്നെ. എല്ലാം ഞാൻ പോയിട്ട് സ്വന്തമായിട്ട് സ്വന്തം അനുഭവം. ഈ വാസ്തുശില്പ പ്രകാരം 120 വർഷം കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കണം എന്നല്ലേ പറഞ്ഞത് താങ്കൾ? 2006 തീർന്നു, 2006 ഡാമിന്റെ ഒരു മൂല പൊട്ടുകയും ചെയ്താ നമ്മുടെ ഇങ്ങേക്കര അക്കരക്കര ഇങ്ങേക്കര പെട്ടെന്ന് ജയിലിലേക്ക് ഇടപെട്ടിട്ട് ചെളിയോ മണ്ണോ ഏണ്ടല്ലോ അവിടെ കൂട്ടിക്കെട്ടി അടച്ചു വെച്ചിട്ട് പിന്നീടാണ് ഒരു കോൺട്രാക്ട് കമ്പനിക്ക് ഇത് കൊടുക്കുന്നത് അവിടെ അടയ്ക്കാൻ വേണ്ടി. എന്നിട്ട് പറയുന്നത് വിലപിക്കാം, എന്തോന്ന് വിലപിക്കാനാ? ഇപ്പൊ എന്റെ 40-ാമത്തെ വയസ്സുള്ള ആരോഗ്യം ആണോ എനിക്ക് ഇപ്പോൾ ഉള്ളത്? 62 വയസ്സ് ദിവസം ചെല്ലുന്നവർ ബലം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മറ്റേ വേശാലയാ വന്നത് ബലം കൂട്ടാൻ? നല്ലതാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഒരു പുരാവസ്തുവല്ലേ, രാജഭരണകാലത്ത് ഉണ്ടാക്കിയ, അതായത് തിരുവിതാംകൂർ മഹാരാജാവ്, കൊച്ചി മഹാരാജാവ്, കോഴിക്കോട് സാമൂതിരി, ഇവരുടെ എല്ലാം ആഗ്രഹപ്രകാരം. ആ എന്നിട്ട് ഇതിനിടയ്ക്ക് സാഹിബ് മുങ്ങിന്ന് ഞാൻ പറഞ്ഞല്ലോ, സാഹിബ് അവിടെ പോയിട്ട് ഏതാണ്ട് അവന്റെ കുറെ പത്രക്കടലാസും അവൻ്റെ 3 സെന്റും ഒരു കൊച്ചു കുടിലും ഉണ്ടായിരുന്നു, അത് വിറ്റേച്ച് ഇവിടെ വന്നപ്പോഴത്തെ ഡാമിന്റെ പകുതി പണിയായി. ദ്രൗ പറഞ്ഞു അവന്റെ അവിടുത്തെ ബംഗ്ലാവ് വിറ്റിട്ട് കൊണ്ടുവന്ന് ഒരു ബംഗ്ലാവ് ഇംഗ്ലണ്ടിൽ കിടക്കുന്ന ഒരു ബംഗ്ലാവല്ല, ഇംഗ്ലണ്ടിന്റെ പകുതി വിറ്റ് കഴിഞ്ഞാൽ അക്കാലത്ത് ഇത് നടക്കുമോ? ഇവിടുത്തെ ഒരു അവിടുത്തെ 136 രൂപയാ സ്റ്റെർലിംഗ് പൗണ്ട്. പിന്നെ ഈ സ്വാതന്ത്ര്യം കിട്ടി ഇവന്മാർ അങ്ങോട്ട് പോയ സമയത്താണ് കറൻസി കട്ട് ചെയ്തിട്ട് അത് ചെയ്ത് ഇങ്ങനെ ചെയ്തെല്ലാം കൂടെ കൂട്ടി പിന്നെ നമ്മുടെ പിന്നെ നാഷണൽ കറൻസിയുടെ വാല്യൂ അവരില്ലാതാക്കി കളഞ്ഞത്. അവിടുത്തെ ഭരണകക്ഷികളുടെയൊക്കെ പിന്നെ പിടിപ്പ് കേടാ. ആ അങ്ങനെ ഇത് നേരെ 50 അടി ലെവലിൽ നിർത്തുക. 50 അടി ലെവലിൽ നിർത്തിക്കൊണ്ട് ഈ പരിപാടി മറ്റേ ഇതിൽ ചെയ്താൽ മതി. ഡാം അതിരപ്പള്ളിയിലും ഉണ്ടാക്കേണ്ട, ഒരിടത്തും വേണ്ടേ. കാരണം ഈ ഡാമുകളിൽ അവിടെ കെട്ടിക്കഴിഞ്ഞാൽ പാറമണമുള്ളതിൻ്റെ വലിയ താങ്ങത്തില്ല നമ്മുടെ ഭൂമി. ഏത് സമയത്ത് ഭൂകമ്പ സാർ? അവിടെ ഭൂകമ്പം ഇടയ്ക്ക് ഉണ്ടായി 2-3 പ്രാവശ്യം. അങ്ങനെയാണ് ഇത് പൊട്ടിയത്. ആ പൊട്ടിയിട്ട് തമിഴ്നാട് ഗവൺമെന്റ് കേരള ഗവൺമെന്റിനെ അറിയിച്ചിട്ടില്ല, അറിയിക്കാതെ ഇവരെ രാജിക്ക് രാമാനം. എന്നിട്ട് കോൺട്രാക്ട് എടുത്ത കമ്പനിക്കാര് റസൂൽ ജോയ് സാറുമായിട്ട് സംസാരിച്ചു, എനിക്ക് സംസാരിക്കാൻ കിട്ടിയില്ല. അപ്പോഴേ ആ കോൺട്രാക്ട് എന്ന് പറയുന്ന ആരുടെ പേരിലാണോ കൺസ്ട്രക്ഷൻ ലൈസൻസ് ഉള്ളത് ആ ആൾ മരിച്ചു. പിന്നീട് പുള്ളിയുടെ മോനെയാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത്, റസൂൽ ജോയ് സാറിന്. അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറെ ചതിക്കരുത്, നമുക്ക് ഫയൽ ചെയ്ത് ഇറക്കാവുന്നിടത്തൊക്കെ ഇറക്കി ബാക്കി ചേറിലാണ് ബില്ലിറക്കി വെച്ചിരിക്കുന്നത് തുറന്നു പറഞ്ഞു. അത് റസൂൽ ജോയ് സാറ് കോട്ടയത്ത് പി ജെ ജോസഫിൻ്റെ ഒരു പ്രോഗ്രാമിന് 4 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കോട്ടയത്ത് നിന്ന് പ്രസംഗിച്ചതാ. ആ പ്രസംഗം കേട്ടുകൊണ്ടാണ് ഞാൻ കയറി ചെല്ലുന്നത് അങ്ങോട്ട് ഈ പിന്നെ ഓഡിറ്റോറിയത്തിലേക്ക്. എന്നിട്ട് ഞാൻ അവിടുത്തെ കമ്മിറ്റിക്കാരോട് പറഞ്ഞു, അദ്ദേഹമായിട്ട് എനിക്ക് സംസാരിക്കാൻ സൗകര്യം, അല്ല 5 വർഷമായി അത് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ എന്ന് പറയുന്ന ഒരു ഒരു കാവ്യ മുണ്ടും ഒരു കാവ്യ ഷർട്ടും ആയിരുന്നു. ഈ പീറെ എവിടെ നിന്നാന്ന് ചോദിച്ചു. അപ്പോൾ അടുത്തവരോട് ഞാൻ പറയും, ഷാൽ ഐ ഗെറ്റ് എ പെർമിഷൻ ഫോർ? അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി, ഐ വാണ്ട് മീറ്റ് യു.
ആ രീതിയിലാണ് വീണത്. ഇല്ലെങ്കിൽ റസോലിയു സാറിനെ എനിക്ക് കാണാൻ കിട്ടത്തില്ലായിരുന്നു. അപ്പം അവർ നോക്കിയപ്പോൾ വേഷവും ഒരു പഞ്ഞത്താടിയൊക്കെ വെച്ചിട്ട് ഒരു 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 തെണ്ടി വന്നിരിക്കുക സുപ്രീം കോർട്ട് അഡ്വക്കേറ്റിനെ കാണാമെന്ന് പറയുന്നത് ആരെങ്കിലും കയറ്റിവിടും. സംസാരിച്ചപ്പോഴാണ് അഡ്വക്കേറ്റിന് താങ്കൾ വലിയ മുതൽക്കൂട്ടാണ് എന്ന് മനസ്സിലായത്. അദ്ദേഹം അവാർഡും കൊടുത്തു ഞാൻ അടുവച്ചേ. അവാർഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, ഈ കേരളം ഉണ്ടാക്കിയത് പരശുരാമൻ മഴു എറിഞ്ഞ് ഉണ്ടാക്കിയത് ഒരു ഐതിഹ്യം ഉണ്ടല്ലോ. അപ്പൊ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുക ശില്പം. അവിടെ തന്നെ റോഡ് സൈഡിൽ തന്നെയായിരുന്നു എൻ്റെ ശില്പശാല. അപ്പൊ അത് മുനിസിപ്പാലിറ്റിയെ കൊണ്ടെടുപ്പിച്ചു. അത് പറയാം. അപ്പൊ അങ്ങനെ ഈ ശില്പം എന്ന് പറയുന്നത് ഇത്രയും പൊക്കമുണ്ട്. മുല്ലപ്പെരിയാർ ഡാം തകർന്ന് ബാക്കി ഡാമുകളും തകർന്ന് പ്രളയത്തിൽ കൂടി എല്ലാം ഒഴുകിപ്പോയി. പിന്നെ ആ ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ വറ്റി വരണ്ട് കിടക്കുന്നു. അപൂർവം ചില ആളുകൾ രക്ഷപ്പെട്ടിട്ട് അത് ചേറും മണ്ണുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സ്ത്രീയുടെ കയ്യിൽ അഞ്ചെട്ട് കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞ് ആ സ്ത്രീ പ്രസവിച്ചതുപോലുമല്ല എൻ്റെ രംഗമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട പരശുരാമൻ കടലിൽ ചെന്നിട്ട് എവിടെ ആ മഴ പറഞ്ഞ ഇങ്ങനെ എടുത്തു, എടുത്തിട്ട് നേരെ മണ്ടക്കേറിയൊക്കെ ഏത് കുണ്ടച്ചുവനാടാവരുന്ന ഞാൻ അന്ന് കാണട്ടെ. അന്ന് അദ്ദേഹം ക്ഷത്രിയരെ കൊന്നുവെങ്കിൽ ഇന്ന് രാഷ്ട്രീയക്കാരെ കൊല്ലാൻ വേണ്ടി പരശുരാമൻ പാട് കടലിൽ നിന്ന് പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ രംഗം. അദ്ദേഹത്തിൻ്റെ ആരും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പിന്നെ ഫോട്ടോ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു. ആ അമ്മയുടെ കാൽപാദങ്ങളിൽ വെച്ചിട്ടുണ്ട് അദ്ദേഹം വലിയ നിധി പോലെ. താങ്കൾ ജ്യോതിഷം അറിയുന്ന ആളാണ്? കുറച്ചറിയാം. വാസ്തുശില്പിയാണ്? അതും കുറച്ചറിയാം. താങ്കൾക്ക് മുൻകൂട്ടി പല കാര്യങ്ങളും പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം? നമ്മുടെ മന്ത്രിസഭയെ കുറിച്ചാണ് ചോദിക്കുന്നത്. പറയാം. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചോദിക്കാനും വേണം, പിന്നീട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്കൾ എത്രമാത്രം താങ്കളുടെ സംസാരിച്ചാലും തീരാത്തത്ര അനുഭവങ്ങളും അറിവും താങ്കൾക്കുണ്ട്. അത് ലോകത്തിന് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു പണ്ഡിത ശ്രേഷ്ഠനാണ് താങ്കൾ, അനുഭവമുള്ള ആളാണ്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് പകരേണ്ടത് വളരെ അത്യാവശ്യം. വളരെ അത്യാവശ്യമാണ്. തീർച്ചയായും എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതൊരു കൗൺസിലിംഗ് അല്ല, മറിച്ച് പലരും പലതും പറഞ്ഞിട്ടുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ നമുക്ക് സോഷ്യലിസം ഉണ്ടാകുന്നു. സോഷ്യലിസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇല്ലത്തെ തമ്പുരാട്ടിയോടൊപ്പം തമ്പുരാട്ടി ഉച്ചയ്ക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് കൊടുക്കുന്നു, അത് കുളിയും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വന്നുകഴിഞ്ഞാൽ തമ്പുരാട്ടി തല തോർത്ത് കൊടുക്കുന്നു. തല തോർത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇല ഇട്ടിട്ട് നെയ്യോട് കൂടിയുള്ള ഭക്ഷണം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച ഉറക്കം തമ്പുരാട്ടിയോട് കിടന്നുറങ്ങാമെന്നുള്ളതാണ് സോഷ്യലിസം ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. അത് നടക്കും? ഒരു രാജ്യത്തും നടക്കത്തില്ല സോഷ്യലിസം എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ പോലും സോഷ്യലിസത്തെയോ ജനാധിപത്യത്തെയോ വിശ്വസിക്കുന്നതല്ല. ഐ നെവർ ബിലീവ് ദ ഡെമോക്രസി ആൻഡ് സോഷ്യലിസം എക്സെട്ര. ഏകാധിപത്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഇന്ന് മുതൽ 18 വർഷത്തോടടുക്കുമ്പോഴോ നടന്നിരിക്കും. നല്ല നമ്മുടെ ഫീൽഡ് മാർഷൽ ജനറൽ മനേക്ഷമാരുള്ള ആമ്പിള്ളാരെങ്കിലും വരും, ഇവിടെ രാജ്യം ഭരിക്കും. ഇത് താങ്കളുടെ ഒരു പ്രവചനമാണ്. കേരളത്തിൽ എന്തായിത്തരും പിണറായി ഗവൺമെന്റ്? അത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് സുഖമില്ല കേട്ടോ. ഒന്നാമത്തെ സുഖമില്ല. മാത്രമല്ല നാലുവയച്ച് നിൽക്കുന്നത് നടുക്കാണല്ലോ പുള്ളി നിൽക്കുന്നേ. കിട്ടാവുന്നിടത്തോളം സമ്പാദിക്കാവുന്നിടത്തോളം പെണ്ണുങ്ങളെ വെച്ചു ആണുങ്ങളെ വെച്ചു. ഉദാഹരണമാണ് നമ്മുടെ സ്വപ്ന സുരേഷ്. ആ നമ്മുടെ സരിതാ മാടം തുറന്നു പറഞ്ഞ രീതിയിൽ ഒരു ഒറ്റ വാക്കെങ്കിലും സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നുവെങ്കിൽ ഉച്ചയും കുത്തി താഴെ പോയതിനെയും പോകുമായിരുന്നു, പോകും കേരള മിനിസ്ട്രി. പക്ഷെ അവിടെ അണ്ണാക്കിനകത്ത് എന്തോ നമ്മുടെ ശൂലം കുത്തി വെച്ചിരിക്കുക. കൊന്നുകളെ ഒന്ന് ഭീഷണിപ്പെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൾ മിണ്ടാത്ത രണ്ട് പിള്ളേരെ ഒറ്റ ഉണ്ടല്ലോ കുമാരിയാണെങ്കിലും. അപ്പോൾ ഇത് തലവേദനയായിരിക്കുകയാണ് പിണറായിക്കിപ്പം. പി വിജയൻ, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഒരു അതായത് ഈ മുതുകാള വണ്ടി വലിക്കുന്ന രീതിയിലുള്ള ഒരു ഏർപ്പാടായത്. ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യ, തൊണ്ടയ്ക്ക് കുഴുത്തുപോയി. അപ്പോൾ മാത്രമല്ല ശാരീരികമായിട്ടും പുള്ളി അസ്വസ്ഥനാണ്. മിക്കവാറും വലിയ കാലതാമസമില്ല, 2 വർഷം എന്ന് നമുക്ക് ഞെരുങ്ങി പിടിച്ചൊക്കെ അങ്ങനെയൊക്കെ നിന്നാൽ തന്നെയും ഇത് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ആയിരിക്കും ഇനി കേരളത്തിൻ്റെ ബാക്കിയുള്ള അതായത് പീരീഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് തമിഴടിയൊക്കെ ഉണ്ടാവും, തമിഴടിയൊക്കെ ഉണ്ടായാലും. പക്ഷേ ഇപ്പം ഉള്ളതിൽ ഇച്ചിരി പ്രാപ്തൻ പുള്ളി തന്നെയാണ് അദ്ദേഹം. ഇപ്പോൾ ഡൽഹിയിൽ മറ്റാണെന്ന് തോന്നുന്നല്ലോ. അപ്പം അങ്ങനെ വരാനുള്ള ഒരു
92% ഇപ്പോൾ ഉണ്ട്. ഇനി ബാക്കി ഒരു ഇനി ഒരു 7% കൂടെ. അപ്പോൾ അപ്പോൾ 9% 99% എങ്ങും ആകുന്നില്ല, ഒരിടത്തും ആകത്തുമില്ല. അങ്ങനെ 7% ബാക്കി. അത് നമുക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ അറിയാം, കമ്മിങ് ഫെബ്രുവരി 2022. താങ്കൾ വളരെ പ്രൊഡിക്റ്റ് ആയിട്ട് പിണറായി വിജയന്റെ കാര്യം പറഞ്ഞു, താങ്കൾക്ക് സ്വന്തമായുള്ള വിഷൻ പറഞ്ഞു. അതെ, അതിലെപ്പറ്റിയിട്ടുള്ളൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, പിണറായി വിജയൻ മുഖ്യമന്ത്രി മുമ്പ് മുല്ലപ്പെരിയാർ പൊട്ടും ഭൂചലനം ഉണ്ടാവും ജനങ്ങൾ മരിക്കുന്നു, ഇപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രി ആയ ശേഷം അദ്ദേഹം MSI പറയുന്നു അങ്ങനെ താങ്കളെ പോലുള്ള ആളുകൾ താങ്കളുള്ള സമരം നടത്തുന്നത്, താങ്കളൊക്കെ പിടിച്ച് ജയിലിലാത്താക്കും, ഇവിടെ സുരക്ഷിതമാണ് ഡാം എന്ന് പറയും. എന്താണ് താങ്കൾ പറഞ്ഞുതരാം. 2011 204 കിലോമീറ്റർ നീളത്തിൽ ലംബ ഒരിടത്ത് VS അച്യുതാനന്ദൻ സഖാവും ഒരിടത്ത് PV വിജയൻ സഹാവും നിന്നു ചങ്ങല അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. 204 കിലോമീറ്റർ 2011 എന്താന്ന് ചോദിച്ചാൽ മുല്ലപ്പെരിയാർ പൊളിച്ച് കളഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഭരണത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് പ്രകടന പത്രിക പറഞ്ഞു, നമുക്ക് മുല്ലപ്പെരിയാറ് ഞങ്ങൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിനെ ഞങ്ങളങ്ങ് കൗവീനെ ഉടുപ്പിച്ച് കളയുന്നു, അങ്ങ് മാറ്റിക്കളയുന്നു. എന്നിട്ട് എന്തേ 7th തുടർഭരണമല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്, അതിനിപ്പോൾ ബലം കൂടിക്കൊണ്ടിരിക്കുകയോ? ചെറുപ്പക്കാരൻ്റെ ലിംഗത്തിൻ്റെ വില ആണോ 95 വയസ്സുകാരന്? ഇതേ ഇതൊക്കെ പറയിപ്പിക്കുന്നത് നിങ്ങളൊക്കെ, ഇനിയുണ്ട് പറയാൻ. പക്ഷെ ഒരു ഇങ്ങനൊരു സാധനം ഇതേ കിടപ്പുണ്ട്, എൻ്റെ തോളത്ത് കിടപ്പുണ്ട്. ഉപനയനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്, ഒരു വിശകർമ്മജനം എന്നുള്ള നിലയ്ക്ക് ലോകത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ അറിയാവുന്നതും 10-17 രാജ്യങ്ങളിൽ സന്ദർശിക്കുകയല്ലേ, ജോലി ചെയ്തു അവിടുത്തെ ജനങ്ങളുടെ ജീവിതശൈലിയോ അവിടുത്തെ ഭാഷ കുറച്ചൊക്കെ അല്പസ്വല്പമൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുമായിട്ട് സഹകരിക്കുകയും അവർക്ക് നമ്മളെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒക്കെ പേരിൽ പറയുകയാണ്, അവർക്ക് കേരളം എന്നൊക്കെ പറയാൻ വലിയ ബഹുമാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്നത് കേരളക്കാരെയാണ്. എല്ലാവരും ഓൾ ആർ എഡ്യൂക്കേറ്റഡ്, പിന്നെ കൂടാതെ ജീവിതശൈലി തന്നെ അവർ എൻ്റെ ഡിഫറൻറ്റാണ് മറ്റ് സംസ്ഥാനക്കാരിൽ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനക്കാരിൽ നിന്ന് വളരെ എൻ്റെ ഡിഫറൻറ്റാണ്. അവരുടെ ഭക്ഷണശൈലി ഇതൊക്കെ ഉണ്ട്. അതുപോലെ അവരുമായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ലെവലിലുള്ള സംഭാഷണ ശൈലി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ ഘടാതെ ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് ഈ പറഞ്ഞ കാര്യം വീണ്ടും എന്നെ കൊണ്ട് ഒന്നുകൂടെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങ് PV വിജയൻ, ഞാനും PV വിജയനാണ്. നമ്മുടെ പിതാക്കന്മാർക്ക് ദോഷം വരുന്ന രീതിയിൽ അവർ മരിച്ചുപോയതാണ് എങ്കിലും അവരുടെ പേര് നമുക്ക് നിലനിർത്താം. വെറുതെ എന്തിനാണ് അവരുടെ പേര് ഇല്ലാതാക്കുന്നത്? അവർ കുഴി കിടന്ന് തുമ്മണ്ട. ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ ശേഷം അദ്ദേഹം പറഞ്ഞുള്ളൂ, ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന പ്രകാരം നമുക്കിവിടെ ഐഡൻറ്റി കാർഡ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഇതുപോലെ എല്ലാവർക്കും റേഷൻ കാർഡ് വേണം, സിറ്റിസൺ ആണെന്ന് അറിയാൻ വേണ്ടി ഇന്നൊക്കെ വേണമെന്ന് സുപ്രീം കോടതി അവസാനം പുള്ളിയെ ചവിട്ടി പുറത്തു കാടിച്ചു. എന്തുവാ കാര്യം പറഞ്ഞുപോയി. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ചെയ് അതിനെന്തെത്ര ബുദ്ധിമുട്ട്? അവിടുത്തെ കാശ് വാങ്ങിച്ചോ, തിരിച്ചു കൊടുക്കണ്ട. പാണ്ഡി അപ്പുറത്ത്, നമ്മളിപ്പുറത്ത്, സഖ്യൻ്റെ അപ്പുറത്ത്, അവരെ ഇപ്പുറത്ത്. പിന്നെ നിങ്ങൾക്ക് നമ്മൾ കൈ കൊടുക്കണോ? കൈ കൊടുത്തോ, കൂടെ കിടക്കണോ? കൂടെ കിടന്നു, എന്ത് വേണമെങ്കിലും കാണിക്കോ. പക്ഷേ സമ്പത്ത് ഇവിടെ ഉണ്ടായിരിക്കണം. ഏതാ 50 അടി അല്ലെന്നറിയ വെറുതെ. കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ളതുകൊണ്ട് ഞങ്ങളുടെ കുറേ ശിഷ്യന്മാരുണ്ട് ഈ വാസ്തു ജ്യോതിഷം ശില്പകല ഇത്യാദി കാര്യങ്ങളിലൊക്കെ. അവർ ചിലപ്പം പിന്നെ അറിയത്തില്ല വയലൻ്റ് ആകുന്നത്. ബാബറി മസ്ജിദ് ആക്കണ്ടായിരുന്നുണ്ടെങ്കിൽ സംഗതി ഇന്നതുപോലെ. ഒന്നുകൂടെ പറയാം, ബാബറി മസ്ജിദിൻ്റെ അനുഭവം മുല്ലപ്പെരിയാർ ഡാമിനുണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ തമിഴിന് വെള്ളമാകും, ഇത് രാജകീയ പ്രൗഢിയോടുകൂടി ഇത് അവിടെ നിലനിൽക്കുകയും ചെയ്യും. കുറേയേറെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് ഡയറക്റ്റായിട്ടും ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇൻഡയറക്റ്റായിട്ടും തൊഴിലുമാകും അവിടെ. ക്രൈമിൽ നിന്ന് പോലീസുകാർക്ക് തലവേദന പറഞ്ഞു കിട്ടും. കൈക്കൂലി കുറേ കൈക്കൂലി കിട്ടത്തില്ല, കാരണം സ്ഥലം തൊഴിലായി കഴിയുമ്പോൾ പിന്നെ ഇവരെ കള്ളക്കടത്തോ അല്ലെങ്കിൽ പിന്നെ ഈ കഞ്ചാവ് വെച്ചിടത്തിന് ചെറുപ്പക്കാരെ കിട്ടുകയില്ല, പിന്നെ കൈക്കൂലി കുറയുന്നുള്ളൂ. എന്നാലും വെള്ളം കഞ്ഞിയും കുടിച്ച് അവന് ചുരുളുകൂടി കിടന്ന് ഉറങ്ങാമല്ലോ. താങ്കൾ ഇത്രത്തോളം പറഞ്ഞു, താങ്കൾ സമരം നടത്തിക്കൊണ്ടിരുന്നു, 4 മാസമായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മുല്ലപ്പെരിയാർ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് നിയമപരമായിട്ടാണല്ലോ പോകാൻ പറ്റുകയുള്ളൂ. അപ്പം താങ്കളുടെ പ്രവചന പ്രകാരം എന്തായിത്തീരും? നമ്മുടെ അദ്ദേഹം പറയുന്ന അഡ്ഗർ റസ്സൽ ജോയ്, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരാളാണ് താങ്കൾ. അപ്പൊ അഡ്ഗർ റസ്സൽ ജോയ് പറയുന്ന പുതിയ ഡാം പണിയണം എന്നാണ്, പഴയ ഡാം ഡീ കമ്മീഷൻ ചെയ്യണം. താങ്കൾ പറയുന്നു പുതിയ ഡാം പണിയണ്ട, ഇപ്പോഴത്തെ ഡാമിൽ 50 അടി വെള്ളം മാത്രമേ നിലനിർത്താവൂ, ബാക്കി അടിയിൽ കൂടെ
പൈപ്പ് ഇട്ടിട്ടോ മറ്റോ വെള്ളം കൊണ്ടുപോയിക്കോട്ടെ, അവർ കൃഷി ചെയ്തോട്ടെ, അവർ ജീവിച്ചോട്ടെ എന്നാണ്. രണ്ട് വ്യത്യാസമാണ്. പക്ഷെ ഗവൺമെന്റ് ഇതൊന്നല്ലാതെ കച്ചവടം ചെയ്തുകൊണ്ട് ഇതൊന്നും വേണ്ട പറഞ്ഞിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക, അതിന്റെ കാരണം എന്താണ്? വേറെ കാര്യമുണ്ട്. ദീപസ്തംഭ മഹാചര്യം എനിക്കും കിട്ടണം വേണം. ആര് നനഞ്ഞാലും എന്താ, ഏത് കാമാക്കി എങ്ങനെ കിടന്നാലും എന്തോന്ന്, അവള് പിന്നെ നേരെ നിൽക്കുകയോ കുഞ്ഞു നിൽക്കുകയോ മറിഞ്ഞു നിൽക്കുകയോ അങ്ങനെ എങ്ങനെ ഇരുന്നാലും എനിക്ക് ആശി കിട്ടിയാൽ മതി. അതെ, അത് സംബന്ധിച്ചു. ഇപ്പം ഇപ്പോഴത്തെ ഒരു പ്രശ്നം, സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ബേബി ഡാം അല്ലെ 15 മരങ്ങൾ മുറിക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച പിണറായിക്ക് അറിയില്ല, മറ്റു മന്ത്രിമാർക്ക് അറിയില്ല, ഉദ്യോഗസ്ഥന് ഒരാൾ മാത്രം ബേബിച്ചന്റെ പേര് മാത്രമായി തലവേ വന്നിരിക്കുന്നു. അത് സുപ്രീം കോടതിക്ക് നേരത്തെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ മുറിക്കാൻ പോവാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? പുരാണത്തിലൊരു കാര്യമുണ്ടേ, അഭിമന്യു മറ്റൊന്നറിയില്ല, പിന്നെ കല്യാണത്തിന് പോവുക, ഒരു പെണ്ണിൻ്റെ സുന്ദരി സ്വയം. അപ്പോൾ എല്ലാവരും അങ്ങ് പോയി, പുള്ളി ഇങ്ങനെ പോവുക, പുള്ളി ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പറയുന്നത്, അപ്പം കടുവൽക്കജൻ അർജുൻ്റെ ഭീമൻ്റെ മോനാ പുള്ളിയെ പിടിച്ചു നിർത്തി. അപ്പോൾ ഇത് നല്ലൊരു കുഞ്ഞാ കണ്ട്. അപ്പോൾ ഇവര് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണമായി യുദ്ധമായി, യുദ്ധത്തിൽ ഈ കടുവൽക്കജനെ ഈ പയ്യനെ തോൽപ്പിക്കാൻ പറ്റാമെന്നപ്പോഴും മോൻ ഏതാന്ന് ചോദിച്ചു. എന്നാ പറയുന്നത്, ഞാൻ ഇന്നാരുടെ മോനാന്ന് പറഞ്ഞു. അയ്യോ, പെട്ടെന്ന് എൻ്റെ പിതാവിൻ്റെ എൻ്റെ അനിയനല്ലേ, തോളത്ത് കൂട്ടി എടുത്തുകൊണ്ട് പോകുന്നു. അന്നേരം അദ്ദേഹം ഈ കടവൽക്കഞ്ചൻ ഈ കുഞ്ഞോട് പറഞ്ഞത്, മോനെ കല്യാണക്കാരിലെ നേരത്തെ പോയി കഴിഞ്ഞു, മോനിപ്പോൾ എവിടെ പോവുക എന്ന് പറയാൻ 6 മാസത്തിന് മുമ്പേ ഒപ്പിട്ട് കഴിഞ്ഞതായത് ബേബിയിടാവിൻ്റെ. ബേബി ആയാലും മദർഡാവായിരുന്നാലും എന്തായിരുന്നാലും ആ ഒപ്പം അവിടെ കിടക്കേ ഉള്ളൂ. അച്യുതമേന ഒരു ഒപ്പിട്ട് കൊടുത്തതിൻ്റെ പേരില്ലേ ഇപ്പം ഈ കിടന്നിട്ട് ഇത് കാണിക്കുന്നേ. ഇത് ക്യാൻസൽ ചെയ്യുന്ന ബുദ്ധിമുട്ടാണോ? വേണ്ട, ഞാനൊരു എസ്റ്റേറ്റ് അങ്ങ് മാറ്റുന്നതായിരിക്കും. ഒരു എസ്റ്റേറ്റ് മാറ്റി തീർ പ്രമാണം, ആർക്കൊരു ഒബ്ജക്ഷനും ഇല്ല. വേറെ ഒരു സബ് ഇൻസ്പെക്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ തീർ പ്രമാണം അത് റദ്ദ് ചെയ്യാൻ സാധിക്കും. ഒരു സബ് ഇൻസ്പെക്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് നിയമമുണ്ട്. അതേ രീതിയിൽ നിയമം കൊണ്ടുപോകാം, ഇല്ലെന്ന് എഴുതി ഉണ്ടാക്കേ. വൻ ഭൂരിപക്ഷത്തോടു കൂടി ഇരിക്കല്ലേ മുഖ്യമന്ത്രി സ്ഥാനത്ത്. കേന്ദ്രത്തിന് ലെറ്റർ കൊടുക്കുക, അതിൻ്റെ രീതിയിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഓരോ ജില്ലയുടെയും കളക്ടർമാരെയും ആർ ഡി ഒമാരെയും തഹസിൽദാരെ വിളിക്കാം, ചെന്നാൽ അവിടെ ചെല്ലാ ഇന്ന് ഇതിൻ്റെ ഷട്ടർ തുറക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഒക്കെയില്ലേ. കേരളത്തിൻ്റെ പ്രദേശത്തുള്ള സ്ഥലമാണ്, വൃഷ്ടിപ്രദേശം കേരളം, ഡാം കേരളം, നദി രണ്ടും കേരളത്തിന്റെ പറഞ്ഞ രീതിയിലേ ഉള്ളൂ. അതായത് എന്റെ ഭാര്യ സംരക്ഷിക്കാൻ എന്റെ അയലോക്കാരൻ വന്ന് കിടക്കുകയാണ്. നമുക്ക് ജീവൻ വേണം മാത്രമാണ് നമ്മൾ പറയുന്നത്, അത്രേ ഉള്ളൂ. ഇവിടെയുള്ള 50 ലക്ഷം ആളുകളുടെ ജീവൻ വേണം, നമുക്ക് വേറെ യാതൊന്നുമില്ല. അവർക്ക് വെള്ളം കൊണ്ടുപോയിക്കോട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. കൊണ്ടുപോയിക്കോട്ടെ, അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഇവർക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ അതിനകത്തൊരു പഴയ വൃക്ഷങ്ങൾ ഒരുപാട് കിടപ്പുണ്ട്, ഒരു കേടും കൂടാതെ. കല്ലായി പുഴയിൽ വൃക്ഷങ്ങൾ തടികൾ സൂക്ഷിക്കുന്നവർ തന്നെ അതും ചേറും പിന്നെ ഒഴുകി വന്ന കുറേയേറെ കല്ലും കട്ടയെല്ലാം ഉണ്ടല്ലോ, ഇത് ക്ലീൻ ചെയ്യട്ടെ. എന്നിട്ട് അവർക്ക് കുറെ കൂടി വെള്ളം കിട്ടുമല്ലോ. നമ്മൾ പറയുന്നത് അതിൻ്റെ ലെവലിൽ നിന്ന് 0 ലെവലിൽ നിന്ന് പ്ലസ് പോകുന്നുണ്ട് 50 അടി. അപ്പൊ തമിഴിന് വെള്ളമായി, പരിപൂർണമായിട്ട് ഉറപ്പില്ല. പക്ഷെ 50 അടി കൂടരുത്, 50 അടിയിൽ യാതൊരു കാരണവശാലും വെള്ളം കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ സർവ്വേ ഡാമുകളിലേക്ക് പോരും. അത് ഞാനവിടെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് അതാണ്, കോട്ടയത്ത്. അത് എത്ര കാലം തന്നെയാണെങ്കിൽ അല്ല, നമുക്ക് ദീർഘകാലം കൊണ്ടുപോകാം. മെയിൻ്റെനൻസ് ചെയ്ത് കൊടുത്താൽ മതിയല്ല, മെയിൻ്റെനൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിന്നോളൂ. ഒരു പുരാവസ്തുവായിട്ട് സത്യസന്ധതയുള്ള ആള്. അല്ല, ഞാൻ പറഞ്ഞത് ഈ രൂപത്തിൽ ഇപ്പൊ 150 അടിയായി, ഇന്ന് 150.10 ആണ്. ഇപ്പോൾ ഇടുക്കി ഡാമിൽ 2398.98 ആയി കഴിഞ്ഞു. ഇപ്പൊ ഈ സന്ദർഭത്തിൽ ഇതേപോലെ തുടരുകയാണെങ്കിൽ എന്നാണ് ഞാൻ ചോദിച്ചത്. ആ, ഇതേ രൂപത്തിൽ തുടരുകയാണെങ്കിൽ വലിയ താമസമല്ല. ഈ കഴിഞ്ഞ ദിവസം എന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അന്നേരം പറഞ്ഞു 150 വർഷത്തെ പിണറായി വിജയൻ പറഞ്ഞു 150 വർഷത്തെ അങ്ങ് അങ്ങ് ഉറച്ചവിടെ നിന്നോട്. അന്നേരം ഞാൻ സെക്കൻഡ് കൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ സെക്കൻഡ് കൊണ്ടാ പറഞ്ഞത്, 150 മണിക്കൂർ നിൽക്കത്തില്ല. ഇപ്പൊമാർ വെള്ളം ഇറക്കി വിട്ടില്ലെങ്കിൽ ഡാം ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നേ, റെഡ് സോണിലാണ്. ഒരു കാരണവശാലും അവിടെ ഗ്രീൻ ചാനൽ ഇല്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, പോട്ടെ നീ സമ്പന്നന്മാരായ പോട്ടെ, ഒന്നുമില്ലാത്ത നിർദ്ധനരായിട്ടുള്ള ആളുകൾ കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത്, അവർ ചിലർ ഡിഗ്രിക്ക് പോകുന്നുണ്ട്, ചിലർ എഞ്ചിനീയറിംഗ് കോളേജ് പോകുന്നുണ്ട്, ചിലർ മെഡിസിന് പോകുന്നുണ്ട്, മറ്റു ചിലർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇത്യാദി കാര്യങ്ങളൊക്കെ പഠിക്കും. ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ 5 ജില്ലകളിലുണ്ട്. അവർക്കൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടി മാതാപിതാക്കൾ കൂലിപ്പോയി. ഈ കൊറോണയും ഈ മഴയും എല്ലാം
അവരെ ചിരിച്ചുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൂലിപ്പണിക്കൊക്കെ പോയിട്ടുണ്ടാക്കി ആ കുഞ്ഞുങ്ങൾക്കൊരു കാലകയ വളരെ നോക്കിക്കൊണ്ട് ഒന്ന് ഒന്ന് വളർത്തിക്കൊണ്ടുവരികയാണ്. അവരെ ഉപദ്രവിക്കരുത്. എന്നെ വേണമെങ്കിൽ കൊണ്ടുപോയി തൂക്കിക്കൊല്ലണം, വെടി വയ്ക്കോ, അല്ലെങ്കിൽ തല്ലി ചതച്ച് എന്നെ എവിടെയെങ്കിലും നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോടെ അല്ലെങ്കിൽ കൊണ്ടുപോയി തീയ്ക്കാൻ കിട്ടും. പക്ഷേ എനിക്കിത് ചെയ്ത് കിട്ടിയേ പറ്റൂ. 10,000 വിജയ പി വിജയന്മാർ ജനിക്കും. പി വിജയൻ പിണറായി വിജയൻ അല്ല, പാരൂക്കിഴി വിജയന്മാർ.